ക്ലാസ് ആയിട്ട് വിചാരിച്ചാൽ മതി, കാണാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇട്ടപ്പുറത്തേക്കെന്നാ സ്വാമിയെ കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കും ഉത്തരം ഒന്നും പറ്റുന്നില്ല എന്ന് പറയണേലും പറ്റുന്നുണ്ടോ? അവർക്ക് അരിയാളയുടെ പറഞ്ഞു ഞങ്ങള് മുട്ടപ്പറത്തിയിൽ ചെന്ന് ക്യൂ നിന്ന് ഭഗവാനെ കാണാനായിട്ട് ഹാളിൽ പ്രവേശിച്ച് സ്വാമി വരുന്നത് നോക്കി കണ്ണും തട്ടിരിക്കുമ്പോൾ 10-18 വയസ്സുള്ള ഒരു ബാലൻ ഹാളിൽ കയറാതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കണ്ണു മടച്ചിരിക്കും. ആരെ കാണാൻ? നമ്മള് ബാലനിരിക്കുന്ന സ്വാമിയെ കാണും. ഈ ബാലൻ പുറത്ത് കണ്ണു മടത്തി ധ്യാനിച്ച് അന്തർമുഖനായിരിക്കുന്നു. ആരെ കാണാൻ? പടിയാറും കടന്നു വിടച്ചെല്ലുമ്പോൾ ശിവനെ കാണാകുമെന്ന് പറഞ്ഞതുപോലെ 18 പടി കയറി ചെല്ലുമ്പോൾ തത്വമസി, അത് നീയാണെന്നുള്ള ബോധമുണ്ടാക്കുന്ന വിധത്തിൽ സ്വാമി ചിന്മയാനന്ദിക്ക് കുറിച്ചു വച്ച വാക്യം നമ്മൾ കാണുമ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യമെല്ലാം ഉള്ളിലേക്കുള്ള യാത്രയാണെന്ന് നമ്മൾ അറിയുക. എന്നിട്ട് ബാഹ്യമായ യാത്ര പാടില്ല എന്നല്ല അർത്ഥം. തീർത്ഥാടനങ്ങൾ ആവശ്യമാണ്, തീർത്ഥസ്ഥലങ്ങളും ആവശ്യമാണ്. തീർത്ഥാടനം, തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തരണം ചെയ്യിക്കുന്നത്, നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത്, നമ്മളെ ഭൗതികതയിൽ നിന്ന് ലൗകികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഏത് സ്ഥാനവും തീർത്ഥസ്ഥാനമാണ്. അത് കാശിയാവാം, ഹിമാലയമാകാം, കൈലാസമാവാം, സ്വന്തം വീടാകാം, ഒരു കുടിലാകാം, ജയിലാകാം. എവിടെയാണോ നമ്മുടെ സകല ബാഹ്യമായ മനോഭാവങ്ങളൊക്കെ മാറി അതിൻ്റെ ഉള്ളമ്പടയൊക്കെ ഉള്ളിൽ അർത്ഥമായി ബോധമായി പരമാനന്ദമായി സംഗീതമായി മധുരമായോ ഓർമ്മയായി സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ കുടികൊള്ളുന്നത് അവിടെ ഈശ്വരന്റെ സ്ഥാനമാണ്. ഇപ്പൊ പൊട്ടപ്പറ്റി പോകണ്ട. ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈശ്വരനെ തേടി തീർത്ഥാടനം നടത്തി. എവിടാ ഈശ്വരൻ? എല്ലായിടത്തും. സായി എവിടെയാണ്? എല്ലായിടത്തും. ആ എല്ലായിടത്തും സ്വാമി ഉണ്ടെന്നുള്ള ബോധം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സായി ഭാഗവതം പാരായണം ചെയ്യുന്നിടത്തേക്ക് നമ്മൾ പഞ്ഞു വരുന്നത്. ഇവിടെ വന്ന് സ്വാമിയുടെ കഥകൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇന്ന് പറഞ്ഞ കഥകളൊക്കെ കുറച്ച് സംസാരിച്ച് കേട്ട് കാറിൽ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്വാമി ഞങ്ങളുടെ കൂടെയുണ്ട്. സ്വാമി കാറിനുള്ളുണ്ട്, കാറിന് പുറത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഈ ബോധം പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിച്ചതോറയ്ക്കണം. നമുക്ക് സംശയമുണ്ടോ സ്വാമി സിംഹാസനത്തിൽ ഉണ്ടായിരുന്ന സംശയമുണ്ടോ? പ്രഹ്ലാദന്റെ പരമാനന്ദാവസ്ഥയിൽ നിന്ന് പ്രഹ്ലാദൻ പറഞ്ഞത് എന്താണ്? ഈ തൂണിലും തുരുമ്പിലും അങ്ങനെ വാക്യമില്ല എങ്കിലും സ്വാമി എല്ലായിടത്തുമുണ്ട്. സ്വാമി എപ്പോഴാണ് വരുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനി ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാഗ്രഹം. ആത്മാനമാണ് എന്നെ തന്നെ, ഞാനെന്നുള്ള ബോധത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. എവിടെ സൃഷ്ടി? ആ ബോധം നിറഞ്ഞു തുളുമ്പി എല്ലായിടത്തും നിൽക്കുമ്പോൾ അവിടെ സൃഷ്ടിയുണ്ടോ നമുക്ക് മനസ്സിലാക്കാം? എപ്പോഴ? കലികാലത്തിന്റെ വൈഭവം കൊണ്ട് ലോകമെമ്പാടും ദുഷ്ടചിന്തകൾ വർദ്ധിച്ച് മനുഷ്യനെ തന്നെ അപകടകാരിയായി തീരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ അസുരനായി തീരുന്ന അവസരത്തിൽ പുട്ടപ്പറ്റിയിൽ
അഖണ്ഡ ബോധം ശരീര രൂപമെടുത്ത് അപ്പൊ തരിട്ട് ഇറ്റ് കെയിം ഡൗൺ അവതരിച്ചു എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വന്നു. എന്തിനാ താഴത്ത് വന്നത്? നമ്മൾ താഴത്ത് കിടക്കുന്ന താഴത്ത് കിടക്കുന്നവരെ മേലോട്ട് കൊണ്ടുപോകാൻ വിവരമില്ലാത്ത രാമരാജവർമ്മയെ സ്വാമിയുടെ അപദാനങ്ങൾ സംസാരിക്കുവാനുള്ള കെപ്പ് നൽകുവാൻ വേണ്ടി സ്വാമി വന്നു. ബോധമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ബോധത്തിന്റെ അഗ്നിദ്വാരങ്ങളെ പ്രജ്വലിപ്പിക്കുവാൻ വേണ്ടി സ്വാമി വന്നു. അധർമ്മബോധം കുടിയിരിക്കുന്ന മനുഷ്യ മനസ്സിലേക്ക് ലൗവാശ്രമെന്നുള്ള പ്രേമത്തിന്റെ സന്ദേശം നൽകി നമ്മൾ മാറിയില്ലേ? നമ്മളെ മാറ്റിയില്ലേ? നമ്മൾ മാറുകയാണ്, നമ്മളെ ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ചൈതന്യത്തെ, ആ ബോധത്തെ നമ്മൾ എന്തു പിടിക്കും? സായി എന്ന് വിളിക്കും. ഭഗവാൻ സത്യസായി ബാബ എന്ന് വിളിക്കും. അത് നമ്മുടെ അനുഭവത്തിന് വരുത്തണം. എന്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ കാട്ടിൽ എത്രയോ ശ്രേഷ്ഠരാണ്. എനിക്കറിയാം ഭഗവാന്റെ പാദത്തിൽ സ്പർശിക്കുവാനും ഭഗവാനുമായി സംസാരിക്കുവാനും ഭഗവാനോടൊപ്പം നടക്കുവാനും ഭഗവാനോടൊപ്പം കടുതമാശകൾ പറയുവാനും കഴിയുന്ന വിധത്തിൽ വളർന്ന് വികസിച്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആരുമല്ല എന്ന ബോധത്തോടു കൂടി പറയാണ്, അയ്യോ ഭഗവാനെ എന്നെ അങ്ങ് അവതരിച്ച് മേലോട്ട് ഉയർത്തിയതേ. ആ ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമേ. സ്വാമി കുട്ടിയായിരുന്ന അന്ന് മുതൽ, സ്വാമിക്ക് കുട്ടിത്തമുണ്ടെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്. സ്വാമി ബാലനാണെന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. സ്വാമി ബാലലീലകൾ നടത്തി എന്ന് പറയുന്നത് നമ്മളുടെ യുക്തിചിന്ത വച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ കൊണ്ടാണ്. സ്വാമി ബാലനായിരുന്നപ്പോഴും ബാലനായിരുന്നില്ല, കുട്ടിയായിരുന്നപ്പോഴും കുട്ടിയായിരുന്നില്ല, ഗുരുവായിരുന്നു, മഹാഗുരു. അന്നത്തെ ആളുകളുടെ മുന്നിൽ ഗുരു, വേദത്തിലുള്ള സംശയം പോലും തീർത്തു തരുന്ന കൊച്ചു ബാലൻ. അപ്പുറത്തെ വീട്ടിലെ ബ്രാഹ്മണൻ വേദമന്ത്രങ്ങൾ തെറ്റായി ഉച്ചരിച്ചപ്പോൾ അയാളെ വിളിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച ബാലൻ, കൈകളിൽ പൂക്കളെടുത്ത് ആകാശത്തിലേക്ക് വിതറി ഭഗവാൻ സത്യസായിബാബ, അയാൾ സത്യസായിബാബയാണെന്ന് 4 പേരെ 1000 പേരെ 500 പേരെ കാണിച്ചു കൊടുത്ത് വളർന്ന് വളർന്ന് വികസിച്ച് ഒരു കൊച്ചു വിത്ത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്നത് പോലെ കുറച്ചു കാലം കൊണ്ട് ആ അഖണ്ഡ ബോധം, പരമാനന്ദ സ്വരൂപം, ആ പ്രേമസ്വരൂപം പടർന്ന് പന്തലിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ചെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ചൈതന്യം. ആ ചൈതന്യത്തെ എനിക്ക് അറിയില്ല, സത്യത്തിൽ അറിയത്തില്ല, എനിക്ക് മനസ്സിലാക്കുവാനുള്ള കെൽപ്പില്ല. സ്വാമിയെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഏതർത്ഥത്തിനെടുക്കുമെന്ന് എനിക്കറിയില്ല. സ്വാമിയെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റി. കുറച്ച് അനുഭവങ്ങൾ, കുറച്ച് നല്ല ഇത് നല്ല ബോധിതം സൃഷ്ടിച്ചു തന്നു, വിഭൂതി സൃഷ്ടിച്ചു തന്നു, ശിവലിംഗം ഉത്പാദിപ്പിച്ചു. ഇതിലൂടെ മാത്രം സ്വാമിയെ കാണാൻ ശ്രമിക്കരുത്. എൻ്റെ യാത്രക്കിടക്കിൽ ഞാൻ ഊട്ടിക്കടുത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നു. ഇനി സ്വന്തം അനുഭവങ്ങളും കൂടെ പറയാണ്. ഊട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് എന്നപ്പോഴാണ് മേട്ടുപ്പാളയം, ഏറ്റവും മേട്ടുപ്പാളയത്തിൽ ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി 2-10 വർഷമായി. അദ്ദേഹം പുട്ടപ്പത്തിയിൽ ബസ്സിലിറങ്ങിയാൽ കാല് കുത്തത്തില്ല, അവിടെ കുനിഞ്ഞ് നിന്ന് ആ മണ്ണിനെ തൊട്ട് നമസ്കരിച്ചിട്ടേ കാല് കുത്തുള്ളൂ.
അർത്ഥവയ്യ ഭക്തനാണ്. സ്വാമി തേക്കടിയിലേക്ക് വരുന്നു എന്നറിഞ്ഞ് വഴിവെക്കൽ ഒരു മാലയുമായി സ്വാമിയെ കാത്തു നിന്ന് രാത്രി മുഴുവൻ ഉറക്കളച്ച് കാത്തു നിന്ന് രാത്രി മുഴുവൻ റെയിൽവേ സ്റ്റേഷന്റെ വഴിയും റോഡും തന്നെത്താനെ തൂത്തു വൃത്തിയാക്കിയ ആ തമിഴ്നാട്ടുകാരനായ പോസ്റ്റ്മാൻ സ്വാമി സ്വാമിയുടെ കാറിൽ വരുമ്പോൾ ഒരു വളവിൻ്റെ വലുത്ത് മാലയുമായി നിൽക്കുകയാണ്. സ്വാമിയുടെ കഴുത്തിൽ മാലയിലാണ്. വണ്ടി കടന്നു വരുന്നവർക്ക് സ്വാമി അത് ഇഷ്ടം നിർത്തുന്നു. അത് നിർത്തി സ്വാമിയോട് വന്നിറങ്ങി ഇദ്ദേഹത്തിൻ്റെ കാര്യം അടുക്കൽ നിന്നും മാല വാങ്ങിച്ചു. സർവവും അറിയുന്ന കാലദേശാവധി നിർമുക്തനായ അബോധസ്വരൂപനെല്ലാം അറിയുന്നു. മേട്ടുപ്പാളയത്തിൽ ഇദ്ദേഹത്തെ ഞാൻ കണ്ട് സംസാരിച്ചത് മേട്ടുപ്പാളയത്തിൽ ചെന്നപ്പോൾ സ്വാമി ഇരുന്ന സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഇവിടെ സ്വാമി വന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് ആരതി എടുപ്പിച്ച് എന്നെ കൊണ്ട് അവിടെ ഒരു സ്റ്റേജ് കെട്ടിയപ്പോൾ മറ്റേ സംഘടനയിലുള്ളവർ ഒന്ന് വിഷമിക്കരുത്, സ്വാമി സംഘടനാതീതനാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു പ്രയാസം തോന്നുന്നു. അവിടുത്തെ സംഘടനക്കാര് ഇദ്ദേഹത്തെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഇദ്ദേഹം ഇതുപോലൊരു പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു കസേരയായിട്ട് ഇരിക്കുകയാണ്. സ്വാമി ഇതിലിരിക്കണം, സ്റ്റേജിലെ സിംഹാസനം ഒരുക്കിയിട്ടുണ്ട്. സ്വാമി വന്നു സിംഹാസനത്തിൽ ഇരിക്കാൻ ചുറ്റുമൊക്കെ ചുറ്റിനും നോക്കി അകലെ കസേരയും പിടിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആ കസേരയിലാണ് ആ സ്വാമി അന്നത്തെ ആ മീറ്റിംഗ് കഴിയുന്നത് വരെ ഇതുപോലൊരു പ്ലാസ്റ്റിക് കസേരയിലിരുന്നു. നമുക്ക് ഇത് കേട്ടിട്ട് സ്വാമിയുടെ ദിവ്യത്വം, ആ ദിവ്യത്വം മാത്രമല്ല ദിവ്യമായ കൃപ, ദിവ്യമായ കാരുണ്യം നമുക്ക് ഒരളവ് പോലും കൊണ്ടും അടക്കാൻ പറ്റില്ല. സ്വാമി ആര് എന്ന് ചോദിച്ചാൽ, സ്വാമി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പൂർണ്ണാവതാരമാണ്, കാരുണ്യമയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞൊന്നറിയില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് പ്രവേശിച്ച് നമ്മുടെ സമസ്ത ചരാചരങ്ങളെയും പ്രേമിക്കുന്ന അവസ്ഥ എത്തുമ്പോൾ മാത്രമേ നമുക്ക് സ്വാമിയെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അടുത്ത് നിൽപ്പോരാകന് കാണാൻ കഴിയാത്ത ഒരാൾക്ക് അരൂപ ഈശ്വരൻ അദർശനായാൽ അതിനെന്താശ്ചര്യം. സ്വാമി ഇപ്പോഴും അദൃശ്യനായി നിന്നുകൊണ്ട് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. സ്വാമിയുടെ ജീവിത കഥയിലൂടെ, സ്വാമിയുടെ ബാല്യകാല ലീലയിലൂടെ, സ്വാമിയുടെ ജീവിതത്തിന് നൂറല്ല ആയിരമല്ല പതിനായിരമല്ല കോടിക്കണക്കിന് അനുഭവങ്ങളിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ സായിയാണ്. സായി എന്ന് പറഞ്ഞാൽ എസ് സ്പിരിച്വലി, എ അവക്കൺ, ഐ ഐ ആം ദി സ്പിരിച്വലി അവക്കൺ ഐ. ഞാൻ ആധ്യാത്മികമായി ഉണർത്തപ്പെട്ട ഞാനാണ് എന്ന ബോധമാണ് സായി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയവരുടെ പരീക്ഷ സ്വാമി പ്രേരിപ്പിച്ചുണ്ടായിരുന്നു. എപ്പോഴൊക്കെയാണോ നമ്മൾ ആധ്യാത്മികമായി ഉണർന്ന് എല്ലാത്തിനും ആ ചൈതന്യത്തെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ബോധത്തെ ദർശിക്കുന്നത്, അന്ന് ആ നിമിഷം സായിയായി തീർന്നു ഞാൻ. നിന്നിലുമുണ്ട്, നിന്റെ പുറകിലുണ്ട്, നിന്റെ വശങ്ങളിലുണ്ട്, നിന്റെ മുകളിലുണ്ട്, നിന്റെ താഴെയുണ്ട്, എല്ലായിടത്തുമുണ്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി, വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, മേലോട്ട് തിരിഞ്ഞു നോക്കി, താഴത്തേക്ക് നോക്കി, ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു അനന്തമായ ഒരു സാഗരം പോലെ, പ്രേമത്തിൻ്റെ സാഗരം പോലെ. ആലീല കൃഷ്ണൻ എങ്ങനെയാണോ മഹാപ്രളയത്തിൽ
ആരെല്ലങ്കടിച്ച് കിടക്കുന്നതുപോലെ സ്വാമി നമ്മുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ നൃത്തം ചതിർത്തിക്കൊണ്ട് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ക്ഷേത്രമണിയായി മാറി ചില സമയത്ത് മറ്റൊന്നായി വൃദ്ധനായി മാറി മറ്റു പോലെ വേഷങ്ങളിലായി സഞ്ചരിക്കുന്ന സ്വാമിക്ക് രൂപമില്ല ഭാവമില്ല ഒന്നുമില്ല അവിടെ ശുദ്ധ ബോധം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിയാം. അറിയണമെങ്കിൽ സ്വാമി പറഞ്ഞതുപോലെ അഞ്ച് ഗുണങ്ങളും നമ്മൾ വളർത്തിയെടുക്കണം. പ്രേമം, സത്യം, ലക്ഷാധുനീയ ഈ ഗുണങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചലനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അറിയാതെ ചിത്തവൃത്തി നിരോധമുണ്ടാകും. ചിത്തവൃത്തി നിരോധം വന്നാൽ എന്ത് സംഭവിക്കും? യോഗം സംഭവിക്കും. എന്ത് യോഗം? സ്വാമിയും ഞാനും ഒന്നാണെന്നുള്ള യോഗം. തത്വമസി എന്ന ബോധം, അഹം ബ്രഹ്മാസ്മി എന്ന ബോധം, അയം ആത്മാ ബ്രഹ്മ എന്നുള്ള ബോധം, ഈശാവാസ്യം ഇതമെന്നുള്ള ബോധം, ചാന്ദ്രാനന്ദാവ് ബോധാത്മകമാണ് ഈശ്വരൻ എന്നുള്ള ബോധം, ആ ബോധത്തിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ഇപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും ബോധമായി മാത്രം നിലനിൽക്കുന്ന സ്വാമി നമ്മളെയൊക്കെ സ്വാമിമാരാക്കിയതിന് ശേഷം മാത്രം തൻ്റെ കർമ്മങ്ങളിൽ മുക്തനാകുകയും കർമ്മണി വിദ്യതേ പ്രജ്ഞ എന്നാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം. നമ്മുടെ പ്രജ്ഞ നമ്മുടെ കർമ്മത്തിലിരിക്കുന്നു. എത്ര ഭംഗിയായി നമ്മളിപ്പോൾ ഒരു കർമ്മം നടത്തുക. സ്വാമിയുടെ ഭാഗവതം വായിക്കുക, ആ കർമ്മത്തിൽ നമ്മൾ ശ്രേഷ്ഠമായ ആ കർമ്മത്തിൽ നമ്മൾ മുഴുകിക്കഴിയുമ്പോൾ നമ്മുടെ പ്രജ്ഞ വികസിച്ച് ആ വികാസത്തെ നമ്മുടെ സഹസ്രാര പത്മത്തിലുള്ള ആ ചക്രത്തെ ഉണർത്തി ഞാൻ ഈശ്വര ചൈതന്യമാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംശയമാണ്. അതിനെന്തുകയാണ്? നമ്മുടെ എല്ലാ ലിമിറ്റേഷൻസും പറിച്ചറിയണം. ഒരുപാട് ചലനകളുണ്ട്, ഒരുപാട് ബന്ധനങ്ങളുണ്ട്, എനിക്കുണ്ട്. ആ ബന്ധനങ്ങളും നമ്മുടെ വാസനകളും നമ്മുടെ ദുർവാസനകളും എല്ലാം എപ്പോഴാണോ പതുക്കെ പതുക്കെ ലീനമായിട്ട് അലിഞ്ഞുപോയിട്ട് ഞാൻ ഏകമായിരിക്കുന്ന സത്യമാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്, അപ്പോൾ സത്യത്തിൻ്റെ പരമമായിരിക്കുന്ന അവസ്ഥ. സത്യം പരം ജീവഹി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ പരമമായ സത്യത്തെ, പരമമായ സത്യസായി ബാബയെ നമ്മൾ ബൗദ്ധികമായും മനസ്സിലാക്കി കഴിയും, ആരാധിച്ചു കൊണ്ടിരിക്കും. ഈ ആരാധന ഈയിടെ തുടങ്ങിയതല്ല, നമ്മുടെ ജന്മത്തിൻ്റെ ആദ്യകാലം മുതൽ തുടങ്ങിയതാണ്. അതിൻ്റെ പരിസമാപ്തിക്ക് വേണ്ടിയിട്ടാണ് സ്വാമി എന്ന് ചെയ്തത്, പുഷ്ടപ്പത്തിൽ അവതാരമെടുത്തത്. യഥായതായി നമ്മസ്യ ഗാനുഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാപിനം വിനാശായ ച ദുഷ്കൃതാം. ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വാമിയുടെ മുമ്പിൽ മുണ്ടും മടക്കിക്കെട്ട് നിന്ന ആ ദുഷ്ടനെ ഇവിടെ മൈക്കിൽ വന്ന് സോമൻ സാർ ആചാര്യമായിരിക്കുന്ന ഇവിടെ നിന്ന് സ്വാമിയുടെ അവതാരങ്ങൾ സംസാരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആ ദുഷ്ടനെ നശിപ്പിച്ചിട്ട് എന്നിലെ ശിഷ്ടത്വത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി വന്നത് അല്ലേ? സംശയം. 1948 ഒക്ടോബർ 9-ാം തീയതി കയ്യും കാലും ഇട്ടടിച്ച് കരഞ്ഞു വീണ ഒരു പയ്യൻ ഇല്ല, കുഞ്ഞ് വർഷങ്ങളെടുത്തു സ്വാമിയുടെ സന്നിധിയിലെത്തിയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമെന്ന് സംശയമില്ല. എത്ര നേരത്തെ വേണം പറയും? ഒരു ജന്മം കുറയ്ക്കാൻ പറയും, ഒരു ജന്മം വെറുതെയായി നിന്ന് തോന്നും.
അനുഭവവേദ്യമാണെന്നുള്ള സംശയമില്ല. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് പുട്ടപ്പട്ടിയിൽ സ്വാമിയുടെ സമീപത്താണ്, സംശയിക്കാണ്. ആ ഈശ്വരന്റെ സമീപത്ത് തന്നെ പല രൂപത്തിൽ പല ഭാവത്തിൽ ആ ഈശ്വരൻ ഇവിടെ കൊണ്ടുവരുന്നു. പണ്ടൊരിക്കലൊരു സായിപ്പ് സ്വാമിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യത്തെ പല ഹോട്ടലുകളിലും ചെറിയ ഹോട്ടലുകളിലൊക്കെ കയറിയപ്പോൾ അവിടെ അത് ഭയങ്കര ശബ്ദം നമ്മൾ കേട്ടിട്ടില്ലേ. പണ്ട് ഒരു മസാല ദോശ സായി വിളിച്ചു, ഒരു മസാല ദോശ വിളിച്ചു, ആ വെട്ടം പറയുന്നു. ഈ സായിപ്പിൽ എട്ടലാണ്. ഇന്ത്യയിലെ കുറച്ച് ഹോട്ടലിൽ കയറി കഴിഞ്ഞ ശബ്ദവും ബഹളവും ഒക്കലാണ്. സ്വാമിയെടുത്ത് പറഞ്ഞെന്താ നിങ്ങളുടെ ആളുകൾ വൃത്തിയില്ല ഇല്ല എന്ത് ചെയ്യണം. സ്വാമി പറഞ്ഞു, അവിടെ ഭക്ഷണം വിളമ്പുന്നവൻ, വെള്ളം കൊണ്ടുവരുന്നവൻ, ശബ്ദമുണ്ടാക്കുന്നവൻ, അതൊക്കെ ഞാനാണെന്നൊന്ന് വിചാരിച്ചിരുന്നു. അയാൾ അവിടെ ഇരുന്ന് ഹോട്ടലിൽ ചെന്നപ്പോൾ ആ സ്വാമി ഇതാ ഭക്ഷണം കൊണ്ടുവരുന്നു, സ്വാമി വെള്ളം കൊണ്ടുവരുന്നു, ബില്ലിൻ്റെ പൈസ വാങ്ങിക്കാൻ സ്വാമി, എല്ലാ സ്വാമി എന്നുള്ള ബോധത്തിലേക്ക് അയാൾ പോയപ്പോൾ അവിടെ ഒരു ബഹളവുമില്ല. പിന്നെ എന്താണ് നമ്മൾ എല്ലാ മന്ത്രങ്ങളും അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് പോലും ഓം ശാന്തി ശാന്തി. ആ പരമമായ ശാന്തിയിലേക്ക് അയാളെ കൊണ്ടുപോകുവാൻ സ്വാമിക്ക് സാധിച്ചു. എന്ത് ശാന്തമാണ് ഈ ലോകം. നമ്മൾ ഒരുപാട് കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. ആ കുഴപ്പങ്ങളുടെ അകത്തിരിക്കുന്ന സായിയെ ഒന്ന് നോക്കിക്കേ. വീട്ടിൽ ചെന്നാൽ ഭാര്യ എല്ലാം പറയുന്നു ദേഷ്യം, കുട്ടികളെ എന്തെങ്കിലും കാണിക്കും ദേഷ്യം. അവരിലുള്ള സായിയെ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ഭാവഭേദങ്ങൾ ഉണ്ടാകുമോ, വികാരഭേദങ്ങൾ ഉണ്ടാകുമോ? യാതൊന്നതന്മതത് നാരായണ യാതൊന്ന് കേൾപ്പതത് നാരായണ അല്ലേ. ആ ഒരു ബോധത്തിൽ വന്നാൽ നമുക്ക് ആനന്ദമല്ലാതെ പിന്നെ എന്ത് ലഭിക്കും അല്ലേ. ആനന്ദമല്ലയോ. നമ്മൾ ചീത്ത പറയുന്ന പണ്ട് എൻ്റെ ഒരു ഭാഗവത ക്ലാസ്സിൽ പഠിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ കണ്ടക്ടറായി റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു, സാറെ ഭയങ്കര സന്തോഷമാണ് സാർ, കണ്ടക്ടർ പണിയാണ് പരമാനന്ദമാണ്. എനിക്ക് എന്താ പരമാനന്ദം? എല്ലായിടത്തും ഈ വരുന്നവർ, പഴക്കുണ്ടാക്കുന്നവർ, ചീത്ത പറയുന്നവരെല്ലാം ഈശ്വരനാണെന്നുള്ള ബോധത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നത് കൊണ്ട് ശാന്തമായി എനിക്ക് ഇരിക്കാൻ കഴിയുന്നു. കണ്ടിട്ടില്ല അശാന്തസ്യ പുതസുഖം പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോകുമ്പോന്നൊരു സംശയം. ആ സ്വാമി ഈ കാണുന്ന ലോകത്ത് കാണുന്ന കുറവുകൾ സ്വാമിക്കറിയാം, സ്വാമിയുടെ സൃഷ്ടികളാണ്. എങ്കിലും അവരെ പഠിപ്പിക്കട്ടെ. അങ്ങനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വാമി ചെപ്പിലിട്ട ചെസ്തര എന്ന നാടകം കുട്ടിക്കാലത്ത് രചിച്ചത്. ആ നാടകത്തെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഒരു മണിയാകുമ്പോൾ സ്വാമി നിർത്താൻ പറയുമ്പോൾ ഞാൻ നിർത്താം. സ്വാമിയുടെ നാടകം ഇല്ല നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ. അവിടെ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞു, വലിയൊരു സത്യ ഒരു നാടകം എഴുതിയാലും സ്കൂളിൽ അവതരിപ്പിക്കുവാനാണ്. സ്വാമി ബാലനായ സ്വാമി നമ്മൾ പറയും, ബാലനായ ഈശ്വരൻ, യുവാവായ ഈശ്വരൻ, വൃദ്ധനായ ഈശ്വരൻ, ഈശ്വരന് ഈ ഒരു വിശേഷണവും ചേരത്തില്ല, ഒരു വിശേഷണവും ചേരത്തില്ല. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിശേഷണങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ.
അപ്പം സാറിനെ കുറിച്ച് കുറേക്കെട്ട് പറയും. ആ പൊക്കമുള്ള കഷട്ടിയായ കുറേ അറിയാൻ ആവശ്യമായി സംസാരിക്കുന്ന ദൈവമുണ്ട് എന്നൊക്കെ പറയും, പലതും പറയും. ഇത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശേഷണമൊന്നുമില്ല. ആരാ ആത്മാ സാറ? ആത്മാവാണ്, പിന്നൊന്നും പറയാനില്ല. കൂടുതൽ നമ്മൾ പറയും തോറും ആത്മാവിന് വിശേഷണമൊന്നും ചേരായികയാൽ നമ്മൾ നിശബ്ദരാകും, ശാന്തരാകും. നമ്മൾ ആത്മചൈതന്യത്തിൽ ലയിച്ച് ആത്മാവായി തീരും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം. ഇവിടെ സ്വാമി ഒരു നാടകം എഴുതി, ചുറ്റിനും കാണുന്ന കുഴപ്പങ്ങൾ കാണിച്ച് ആ കുഴപ്പങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോൾ ആത്മാവിലേക്ക് തിരിയുവാൻ വേണ്ടി ഓരോ കർമ്മത്തിനും കർമ്മത്തിൻ്റെതായ ഒരു ലൗകിക ലക്ഷ്യം കൂടിയുണ്ട്. ഭാഗവതം വായിക്കുന്ന ഒരു സ്ത്രീ അതിൻ്റെ ഇടയ്ക്ക് ഭാഗവത പ്രഭാഷണങ്ങളും നടത്തുന്നു. അവരതിനിടയ്ക്ക് പ്രഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു കാരണവശാലും നല്ല ആരോഗ്യമുള്ള വലിയ പകിട്ട് കാണിക്കുന്ന വ്യക്തികൾക്ക് സഹായം ചെയ്യരുത്. സാധുക്കളോ അംഗവിഹീനരോ ആയ ആളുകൾ വന്നാൽ അവരെ സഹായിക്കണം. നാടകത്തിൻ്റെ ഒന്നാമത്തെ രംഗമാണ്. അങ്ങനെ ഒരു പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ കൃഷ്ണൻ എന്ന ബാലൻ ഇവിടെ നിൽപ്പുണ്ട്. കൃഷ്ണൻ ആരാണ്? സത്യം തന്നെ. അപ്പോൾ ഒരാൾ കണ്ണു കാണാത്ത ഒരാൾ വന്നു, വന്നിട്ട് എന്തെങ്കിലും തരണമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊന്നുമില്ല, തരത്തില്ല, അതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കാഷായ വസ്ത്രമണിഞ്ഞ് നല്ല മധുരമായ ശബ്ദധ്വനികൾ ഉണ്ടാക്കുന്ന വാദ്യഘോഷത്തോടുകൂടി കഴുത്തിൽ രുദ്രാക്ഷമാല അണിഞ്ഞ് നല്ല ജഡജൂരകളായി വന്ന് ഭസ്മമൊക്കെ അണിഞ്ഞ ഒരാൾ വന്നു. കണ്ടപ്പോൾ എന്തൊരു തേജസ്, ആ പാദത്തിൽ നമസ്കരിക്കുന്നു, പൂജ ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, പണം കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതിന് വിപരീതമായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിലെ കഥാപാത്രം പറഞ്ഞു, സ്വാമി നമ്മളോട് പറഞ്ഞു. അതിലെ കഥാപാത്രമായിട്ട് എടുക്കരുത്, നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാണത്. നേരത്തെ പറഞ്ഞതുപോലെയല്ലോ പ്രവർത്തിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെയല്ലോ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം കൂടെ ഓർമ്മ വരികയാണ്. ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ട്. കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഒരു 10:30 കഴിഞ്ഞപ്പോൾ മക്കൾ ഉറങ്ങിക്കാണും എന്നുള്ള ചിന്തയിലാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നൊരു തല ഇങ്ങനെ കാണിച്ചിട്ട് അച്ഛാ തിതിക്ഷാ 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 എന്ന് പറഞ്ഞു. നടന്ന സംഭവമാണ്. അവനിപ്പോൾ 10:30 അച്ഛാ നീ ആത്മനിയന്ത്രണം. അവൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ മക്കൾ പഠിപ്പിക്കണം. മക്കൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞ അച്ഛൻ ചെയ്ത തെറ്റാണ്, നീ ആവർത്തിക്കത്തെ. വേറെ സന്ദർഭത്തിൽ അതുകൂടെ പറയട്ടെ, ഈ കഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എൻ്റെ ആദ്യകാലത്ത് ഇവ കൊച്ചുമുമ്മി ആയിരിക്കുമ്പോൾ ഈ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള പല കാര്യത്തിനും ഊടി നടക്കുമായിരുന്നു, നാഷണൽ സർവീസ് സ്കീമിൻ്റെ. അപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി ഒരു 10:30 തളർന്നു വന്നു, വീട്ടിലിരുന്നു, അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ തളർന്ന അവസരമായിട്ട് വന്നിരിക്കാം, ഇനി ഒരു ഫോൺ കാൾ വരാൻ സാധ്യത ആണുണ്ട്, ഞാനിവിടെ ഇല്ലാന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ ടീമായിട്ട് എനിക്കറിയത്തില്ല, ഞാനേതായാലും ചോദിച്ചു. അപ്പൊ മോളിൽ ബെഡ്റൂമിൽ നിന്ന് ശബ്ദം, അച്ഛൻ കള്ളവല്ലേ പറയുന്നത്.
എൻ്റെ മോൻ്റെ പേര് യതീന്ദ്ര വർമ്മ എന്നാണ്, അറിഞ്ഞോ കിട്ട പേരാണ്. അവൻ പറഞ്ഞു, യതീന്ദ്രൻ പറഞ്ഞു, അച്ഛൻ കർണമല്ലേ പറഞ്ഞു. ഞാൻ നിമിഷത്തിലെ ഞാൻ പറഞ്ഞു, ശരിയാണ് മോനെ, അച്ഛൻ കള്ളമാണ് പറഞ്ഞു. അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, അച്ഛൻ ഇതാ പുറത്തു പോകാൻ അടുത്ത വീട്ടിൽ പോയി, ഇനി വിളിച്ചാൽ അച്ഛനില്ല എന്ന് പറഞ്ഞു. നമ്മളെ കുട്ടികൾ പഠിക്കും, ബാലരൂപത്തിൽ വന്ന ഭഗവാൻ സത്യസായി ബാബ ആ ഒരു നാടകത്തിലൂടെ നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നത്, നമ്മൾ എന്ത് പറയുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ്. വാക്കെങ്ങനെയോ അതുപോലെ തന്നെ ആവണം പ്രവൃത്തി. വാക്കിനനുസൃതമായി പ്രവർത്തനം ഉണ്ടാവണം. സത്യം വദാ ധർമ്മം ജയ എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ധർമ്മം ആചരിക്കുക നമ്മൾ ബാധ്യസ്ഥരാണ്, ലൗവാണെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, സ്വാമിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് എങ്കിൽ നമ്മൾ സത്യം പറഞ്ഞേ പറ്റൂ, എല്ലാവരും സ്നേഹിച്ചേ പറ്റൂ, ആരെയും വെറുക്കരുത്, ആർക്കു വേണ്ടിയും സേവനം നടത്തുന്ന വിധേയത്തിലുള്ള ഹൃദയവിശാലത വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ സ്വാമിയും നമ്മളും ഒന്നാവുകയുള്ളൂ, അല്ലെങ്കിൽ സ്വാമിയുടെ ഭക്തന്മാര് ആണെന്ന് പറയുവാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടാവുകയുള്ളൂ. സ്വാമി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൈ ഡിവോട്ടി ഈസ് യെറ്റ് ടു ബി ബോൺ, ഇനിയും എനിക്കൊരു യഥാർത്ഥമായ ഭക്തനുണ്ടാകേണ്ടിയിരിക്കുന്നു കുറെ കാലം മുമ്പ്. നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ്? നമ്മൾ യഥാർത്ഥമായ ഭക്തനാണ്. കൃഷ്ണൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആരെങ്കിലും വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതോടെ ഒന്നാമത്തെ രംഗം തീർന്നു. രണ്ടാമത്തെ രംഗത്തിൽ ഈ കൃഷ്ണന്റെ അച്ഛൻ ഓഫീസിൽ ഇരിക്കുകയാണ്, അവിടെ നിന്ന് ഉപദേശം കണ്ട്. നമ്മളൊക്കെ ഉദ്ദേശിച്ചു നമ്മുടെ കുട്ടികൾ കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ടി വി കാണരുതെന്ന് പറയും, നമ്മളെ ഉള്ള സീരിയൽ മുഴുവൻ അവിടെ ഇരുന്ന് കാണും അല്ല. അമ്മമാർ പലരും ചെയ്യുന്നുണ്ട്, നമ്മുടെ സായി ബന്ധപ്പെട്ട ആളുകളാണ് കുട്ടികളെ മുകളിലത്തെ മുറിയിൽ അല്ലെങ്കിൽ വേറെ മുറിയിൽ ഇരുത്തിയിട്ട് അമ്മയും അച്ഛനും കൂടിയുള്ള ടി വി കാണുന്ന ഒരുപാട് വീടുകളുണ്ട്. അവൻ അവൻ്റെ മൊബൈലിലൂടെ ഓരോന്ന് കാണും. ഇവിടെ ആ കൃഷ്ണന്റെ അച്ഛൻ പഠിക്കുവാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണമെന്നും അല്ലാതെ ആവശ്യമില്ലാതെ പണം ചെലവാക്കരുതെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട ബാലൻ ഇത് കേട്ടിട്ട് അങ്ങയുടെ വാക്കുകളെല്ലാം ഞാൻ കേട്ടു, എനിക്ക് എന്തെങ്കിലും സഹായം, എൻ്റെ ഫീസ് ഞാൻ അടച്ചിട്ടില്ല, നൽകണമെന്ന്. പിള്ളേർ എന്തെങ്കിലും ഫീസ് ഇല്ലല്ലോ, പൈസ ഇല്ലല്ലോ. പപ്പേഴ്സ് എടുത്ത് തുറന്ന് കാണിച്ചു, അതിലും പൈസ ഇല്ല. ആ പയ്യൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ കടന്നു വന്നു, അവരുടെ പുതിയൊരു ആള് വന്നിട്ടുണ്ട് നമ്മുടെ ഓഫീസറായിട്ട്, അദ്ദേഹത്തിൻ്റെ സ്വീകരണം നടത്തണം. ആ സ്വീകരണത്തിന് ഭക്ഷണം വേണം, എല്ലാവിധത്തിലും പണി അത് ഇങ്ങനെയുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മേശ വരുമ്പോട്ട് ആ പണം കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, സായി ചോദിച്ചു, മനസ്സാക്ഷി ചോദിച്ചു. അത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, സ്വാമി എപ്പോഴും എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നാടകത്തിലൂടെ. ഈ ജീവിതമാകുന്ന നാടകത്തിൽ നമ്മുടെ വാക്കും നമ്മുടെ മൊഴിയും നമ്മുടെ പ്രവൃത്തിയും സ്വാമി എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പിപീലികാദരമഭി സഹ ശൃണോതി, പിപീലികയുടെ ഉറുമ്പിന്റെ പാദത്തിന്റെ സ്പന്ദനത്തിന്റെ ശബ്ദം പോലും അദ്ദേഹം കേൾക്കുന്നു. ഒരു ഉറുമ്പ് നടന്നുപോയാൽ അറിയുന്ന ഭഗവാൻ. നമ്മൾ ഒളിച്ച് രഹസ്യമായി ചെയ്ത് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാമിക്കറിയാം. ഞാൻ ചെയ്യുന്ന കൊള്ളരുതായെന്നല്ല, ആരും അറിയാതെ ആരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ കൃഷ്ണരൂപത്തിൽ പുത്രരൂപത്തിൽ വന്ന് ചോദിക്കുന്നു,
അച്ഛനായി അധർമ്മമല്ലേ? തിരിച്ചെന്താ പറഞ്ഞത്? ആരെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കാറുണ്ടോ? രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ. അടുത്ത സീനിലേക്ക് പോവുകയാണ്. അടുത്ത സീൻ ഏതാണ്? സ്കൂളാണ്. സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞു, ഇന്നൊരു ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ആ ഇൻസ്പെക്ടർ വരുമ്പോൾ 33 പാഠങ്ങൾ എടുത്തെന്ന് പറയണം. ശരിക്കും 10-23 പാഠങ്ങൾ എടുത്തിട്ടുള്ളൂ, എങ്കിലും 33 എന്ന് പറയണം. ഞാൻ ഇന്ന് 34 ഹരിശ്ചന്ദ്രന്റെ ചരിതം നിങ്ങളെ പഠിപ്പിക്കുവാൻ പോവുകയാണ്. എത്ര വിരോധാഭാസമാണ് അല്ലേ? ഹരിശ്ചന്ദ്രന്റെ ചരിതം പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകൻ കുട്ടികളോട് പറയുകയാണ്, ഇൻസ്പെക്ടറോട് നുണ പറയണം. രാത്രിയിൽ ഫോൺ ചെയ്യുമ്പോൾ ആ ആളോട് വിളിച്ചു പറയുക, ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയുക. അത് കുട്ടിയും കേൾക്കുന്നുണ്ട്, ഈശ്വരനും കേൾക്കുന്നുണ്ട്. ഇവിടെ ഗോപാലൻ കൃഷ്ണൻ പ്രതികരിച്ചു. എന്താണ് പറഞ്ഞത്? അങ്ങ് അതല്ലല്ലോ പറഞ്ഞത്, സത്യം പറയണമെന്നല്ലേ പറഞ്ഞത്? ഹരിശ്ചന്ദ്രന്റെ ചരിതത്തിലൂടെ ആ സത്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണമെന്ന് പഠിപ്പിക്കുകയല്ലേ അപ്പോൾ അങ്ങ് എന്തുകൊണ്ട് ഞങ്ങളെ കള്ളാക്കുകയും പ്രേരിപ്പിക്കുന്നു? അധ്യാപകൻ പറഞ്ഞു, സാധാരണക്കാരനായ അധ്യാപകൻ, നമ്മളെപ്പോലുള്ള അധ്യാപകൻ, ലൗകിക ചിന്തയുള്ള അധ്യാപകൻ, വളരെ ഉന്നതിയിലുള്ള ഒരു ലോകമുണ്ടെന്നറിയാതെ, പരമാനന്ദത്തിൻ്റെതായ ഒരു സ്ഥലമുണ്ടെന്നറിയാതെ, ശാന്തരാനന്ദബോധമാകുന്ന ഒരു അവസ്ഥയുണ്ടെന്നറിയാതെ അവൻ പറഞ്ഞു, പറയുന്ന പോലെ ആരെങ്കിലും പ്രവർത്തിക്കാമല്ലോ. ഇത്രയും ദിവസം ബാലന് ഈ സ്കൂളിൽ പോകാൻ തോന്നിയില്ല, അവൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ വലിച്ച്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പത്രങ്ങളിൽ, നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയക്കാർ, നമ്മുടെ ചുറ്റുപോട്ടി മൂത്തിക്കഴിഞ്ഞാൽ കാണുന്ന വ്യക്തികളിൽ, നമ്മളിലും ഈ രണ്ടു വിധത്തിലുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി വളർന്നു വരുമ്പോൾ ഏകമായ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് രണ്ട് മുഖങ്ങളില്ലാതെ ഇപ്പൊ പറയുന്നത് ശരിയല്ലെങ്കിൽ കൊറോണ വന്നാൽ മാസ്ക് ധരിക്കണം. നമ്മൾ ഒരു മാസ്കും ഇല്ലാതെ സഞ്ചരിക്കും എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം. ഈ മാസ്ക് വെച്ചോളൂ, പുറത്ത് വേറൊരു മുഖം നമ്മൾ കാണിക്കും. നമ്മൾ കാണിക്കുകയാണ് ആരുടെ മുഖം കാണിക്കണം? ആരുടെ മുഖം കാണിക്കണം? ഭഗവാന്റെ മുഖം കാണിക്കണം. ഇയാള് സത്യസായി ഭക്തനാണ് എന്ന് പറയത്തക്ക വിധത്തിൽ, ഇയാള് സായി സംഘടനയിൽ പെട്ടയാളാണ് എന്ന് പറയത്തക്ക വിധത്തിൽ, ഇയാള് ഭഗവാന്റെ പാദങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണമെങ്കിൽ നമ്മുടെ ജീവിത ചര്യ ഒരു മാറ്റം വരുത്തണം. സത്യം പറയുവാനുള്ള ധൈര്യവും ധർമ്മമനുഷ്ഠിക്കുവാനുള്ള യഥാർത്ഥ ബോധവും അഹിംസ ആചരിക്കുവാനുള്ള ദൃഢനിശ്ചയവും നമ്മൾ വളർത്തിയ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള അപൂർവമായ സിദ്ധിയും നമ്മൾ നേടിയെടുത്തു കഴിയുമ്പോൾ നമ്മൾ വലിയ സുഖം അനുഭവിക്കുന്നവരായിത്തീരും. നമ്മളപ്പോൾ എവിടെയായിരിക്കും? പ്രശാന്തിയിലായിരിക്കും. എപ്പോൾ? എപ്പോഴും. കാലദേശാവധി ഭ്യാം നിർമുക്തം പ്രശാന്തിമേവ വയം വസാമഹ. കാലദേശങ്ങൾക്കപ്പുറമായ പ്രശാന്തിയിൽ നമ്മൾ എന്നും ജീവിക്കുന്നവരായി തീരണമെന്നുണ്ടെങ്കിൽ സ്വാമിയുടെ കഥകൾ
വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും വൈകുന്നേരം വീട്ടിൽ ചെന്ന് അതിനെ മനസ്സിലിട്ട് താലോചിച്ച് വളർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമ്മൾ ഏകാഗ്രമായ ധ്യാനത്തിലൂടെ സ്വാമിയെ സാക്ഷാത്കരിക്കുമ്പോൾ മനസ്സിലാകും എൻ്റെ ജന്മത്തിൻ്റെ വ്യാപ്തി, എൻ്റെ ജന്മത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ ജന്മത്തിൻ്റെ മഹനീയമായ അവസ്ഥ. ഈ മഹനീയമായ അവസ്ഥ നമുക്ക് വരുത്തണമെങ്കിൽ നമുക്കറിയാമല്ലോ ഭാഗവതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ ജയവിജയന്മാരുടെ കഥ. ശരകാദികൾ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠത്തിലേക്ക്, വൈകുണ്ഠം ഏതാണ്? വിഗതമായ കുണ്ഠത്തോടു കൂടിയ സ്ഥലം. അവരുടെ യാതൊരു വിധമായ വൈകാരിക ദുഃഖമോ കോപമോ ഇല്ലാത്ത ശാന്തമായ പ്രശാന്തമായ പ്രശാന്തിയാണ് വൈകുണ്ഠം. അവിടെ കാവൽക്കാരാണ് ജയനും വിജയനും. അവരുടെ രൂപം എങ്ങനെയാണ്? ഭഗവാന്റെ തന്നെ രൂപം അല്ലേ? നമ്മുടെ ഭഗവാന്റെ പാർഷദന്മാരുടെ രൂപം എന്താണ്? ഭഗവാന്റെ രൂപം. അതുപോലുള്ള കിരീടവും നാലു കൈകളും മഞ്ഞപ്പട്ടുടയാണെയും കൗസ്തുഭവും ഇതെല്ലാം അണിഞ്ഞ് കാവൽക്കാരൻ നിൽക്കുമ്പോൾ ഈശ്വരന്റെ അടുക്കലാണ് ഞാനെന്നുള്ള മുഖത്ത് കൊണ്ട് എന്തുണ്ടാകും? അഹങ്കാരം ഉണ്ടാകും. വോളണ്ടിയറായിട്ട് ചെല്ലുമ്പം അവിടെ ഇട്ടി സായിറാം സായിറാം എന്ന് ശക്തമായി പറയുന്നെങ്കിൽ സായിറാം എന്ന് സോഫ്റ്റായി പറയാതെ സായിറാം എന്ന അലർച്ചയോടുകയും പറയുന്ന രീതി, അത് ജയവിജയന്മാർക്കുണ്ടായി. ജയവിജയന്മാർ ആരോടാണ്? ഇത് പറഞ്ഞത് സനകാദികളോട്. ഈശ്വര ദർശനം മാത്രം ലക്ഷ്യമായി ചരിക്കുന്ന സനകാദികളോട് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഈശ്വരപ്രേരിതമായി കോപത്തിൻ്റെ ചെറിയൊരംശമുണ്ടായി. നിങ്ങൾ ആരായിത്തീരുന്നു? അസുരന്മാരായി മൂന്ന് ജന്മങ്ങളിലൂടെ കടന്ന് അവസാനം ഭഗവാന്റെ അടുക്കൽ ചെല്ലട്ടെ എന്ന വിധത്തിലുള്ള ശാപം ലഭിച്ചു. അങ്ങനെയാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും അല്ലേ ഒക്കെ ആയി. ഭാവനകഥകള് പറഞ്ഞു കിട്ടുന്നില്ല. ആയിട്ട് എന്തായി? അവസാനം ഭഗവാന്റെ അടുക്കൽ വരായിരിക്കാൻ പറ്റുകയില്ല. വളഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്താലും ഭഗവാൻ പിടിച്ച ഒട്ട് തന്നെ കൊണ്ടു. എത്ര വലിയ കമ്മ്യൂണിസം പറഞ്ഞ് ഈശ്വരനില്ലെന്ന് നിഷേധിച്ച് രാമരാജവർമ്മ നടന്നാലും ഭഗവാൻ സത്യസാക്ഷാത്കാരം പതുക്കെ പതുക്കെ ഇവൻ്റെ കർമ്മങ്ങളും ഇവൻ്റെ വാസനകളും ഒടുങ്ങട്ടെ. ആ ഒടുങ്ങുവാനുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ട് പതുക്കെ വിളിക്കും. പിന്നെ സ്വാത്വികമായ അവസ്ഥയിലേക്ക് കൊണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിലേക്ക് കൊണ്ടുപോകും. ഇല്ലേ? നമുക്കിപ്പോ എല്ലാവരോടും സ്നേഹമില്ലേ? നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? ഉണ്ടോ? തോന്നണോ? സ്നേഹം ഒരു അനുഭവം മാറ്റി മാറ്റണം. പണ്ട് ധർമ്മപുത്രൻ പറഞ്ഞതുപോലെ ശത്രുവില്ലാത്ത ആളാണ് ധർമ്മപുത്രാധികാരി. ശത്രുവില്ലാത്ത ധർമ്മപുത്രനോട് അങ്ങയുടെ പേരെന്താ ഇങ്ങനെ ആയത്? അതിൽ ദുര്യോധനൻ ശത്രുവല്ലേ, ദുശാസനും ശത്രുവല്ലേ, ഒരുപാട് ശത്രുക്കളുണ്ട് നോക്കിയാലേ. അവർക്ക് ഞാൻ ശത്രുവായിരിക്കും ഒരു കാലത്തും, അവരുടെ ശത്രുവല്ല ഞാൻ, അവരെന്നെ ശത്രുക്കളാണ്. നമുക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ പതുക്കെ ആ രൂപത്തെ ഓർത്ത് അത് ഭഗവാൻ സത്യസായിബാബയുടെ രൂപമാണെന്നുള്ള മൂഹത്തിലേക്ക് കൊണ്ടുവന്ന് സർവം സ്വായിമയം എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് സകല ശത്രുതകളെയും ഒരു ശത്രു സംഹാര പൂജയിലൂടെ ഇല്ലാതാക്കുന്നത് പോലെയില്ല. എല്ലാവരും മിത്രങ്ങളാണ്, എല്ലാവരും ബന്ധുക്കളാണ്, എല്ലാവരും സായിയുടെ മക്കളാണ്, എല്ലാവരും ഭഗവാന്റെ ആൾക്കാരാണ് എന്ന ഭൂത എന്ന ഭാവത്തിൽ നമ്മൾ അയച്ചു കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം ധന്യമാകും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാവട്ടെ എന്നും
അതിനിവിടുത്തെ സപ്താഹ വായനയും സപ്താഹത്തിലുള്ള പ്രഭാഷണങ്ങളും ഭഗവാന്റെ കഴിവുകൊണ്ട് ശ്രേഷ്ഠമായി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ഞാൻ ഒപ്പനെയല്ലാതെ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ന് പറയാം. ഓം സഹനാഭവതു തേജസ്വിനാസ്തു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ?